हेलो, गुड मॉर्निंग माय डियर स्टूडेंट्स. फॉर्म्स ऑफ बिजनेस ऑर्गनाइजेशन എന്ന ഏറ്റവും വലിയ ഒരു ചാപ്റ്ററാണ് നാം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തു വരുന്നത്. അതിലെ നാം പഠിച്ചു കഴിഞ്ഞ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനുകൾ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, ദെൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനുകളും അതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റും ഡിമെറിറ്റൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഫോമായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് എന്നും അതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റുകളും ഡിമെറിറ്റ്സും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ നാടുകളിലൊക്കെ സാധാരണയായിക്കൊണ്ട് നാം കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് സർവീസ് ടു ദി മെമ്പേഴ്സ് ഓഫ് ദാറ്റ് സൊസൈറ്റി എന്നതാണ്. ആ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിക്കുന്നത്. എന്നാൽ അവർക്ക് പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്യും. സാധാരണഗതിയിലുള്ള ബിസിനസ്സുകൾ അവർ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആരംഭിക്കുന്ന സ്ഥാപനങ്ങളെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷനുകളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹു ജോയിൻ ടുഗെദർ വിത്ത് ദി മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. എന്താണ് വോളണ്ടറി അസോസിയേഷൻ എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരുടെയും നിർബന്ധമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യപ്രകാരം ഒരാൾ ഒരു ഓർഗനൈസേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് വോളണ്ടറി അസോസിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോളണ്ടറി ആയിക്കൊണ്ട് സ്വന്തം താല്പര്യ പ്രകാരമായിരിക്കും ഒരാൾ ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്? ഹു ജോയിൻ ടുഗെദർ വിത്ത് ദി മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, മോട്ടീവ് എന്ന് പറയുന്നത് ഫോർ ദി വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. അതിലുള്ള മെമ്പേഴ്സിൻ്റെ വെൽഫെയറിനാണ് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ആളുകൾ അതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്, അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ആ കൂട്ടായ്മയിലുള്ള ആളുകൾ അവർക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വന്തം താല്പര്യപ്രകാരം ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് കോപ്പറേറ്റീവ്? ഇറ്റ് മീൻസ് ടു വർക്ക് ടുഗെദർ, പരസ്പരം യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇൻ വിച്ച് പീപ്പിൾ ഓഫ് കോമൺ ഇൻ്ററസ്റ്റ് കം ടുഗെദർ
to work to enhance their monetary benefits. ഈ തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിച്ച് പീപ്പിൾ ഓഫ് കോമൺ ഇൻ്ററസ്റ്റ് കം ടുഗെദർ ടു വർക്ക് ടു എൻഹാൻസ് ദെയർ മോണിറ്ററി ബെനിഫിറ്റ്. ഒരേ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഒരേ താല്പര്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായിരിക്കും. അവർ ഒരുമിച്ച് വരുന്നു എന്തിനു വേണ്ടി? ടു വർക്ക് ടു എൻഹാൻസ് ദെയർ മോണിറ്ററി ബെനിഫിറ്റ്. അവരുടെ സാമ്പത്തികമായിക്കൊണ്ടുള്ള ആ ലക്ഷ്യങ്ങളെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരേ സ്വഭാവത്തിലുള്ള ആളുകളെ, അതിൽ ഫാർമേഴ്സിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാണാം, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ആൻഡ് ഇറ്റ്സ് എയിംസ് ആർ അക്കംപ്ലിഷ്ഡ് ത്രൂ സെൽഫ് ഹെൽപ്പ് ആൻഡ് കളക്റ്റീവ് എഫേർട്ട്. ഇതൊരു വോളണ്ടറി അസോസിയേഷനാണ്, മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അതിൻ്റെ ലക്ഷ്യങ്ങളെ അവർ അക്കംപ്ലിഷ് ചെയ്യുന്നു ത്രൂ സെൽഫ് ഹെൽപ്പ് ആൻഡ് കളക്റ്റീവ് എഫേർട്ട്. അവ പിന്നെ സൊസൈറ്റിയിലുള്ള ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ, പരസ്പരം സഹായത്തിലൂടെ, പരസ്പര സഹായത്തിലൂടെ അവർ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നു എന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദി ബേസിസ് ഓഫ് കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് ദി മോട്ടോ ഈസ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളതാണ്. പരസ്പരം സഹായിച്ചുകൊണ്ട് സ്വന്തത്തെ സഹായിക്കുക, മറ്റുള്ള ആളുകൾ നമ്മൾ സഹായിക്കുന്നു, ആ സഹായത്തിലൂടെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു. ആൻഡ് ദി മോട്ടോ ഈസ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. എല്ലാം പരസ്പരം എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ളതാണ്. ഓരോ കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും എല്ലാം തന്നെയും പരസ്പരം ഷെയർ ചെയ്യുന്ന, പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912. ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912 ആണ്. ആൻഡ് ഇൻ കേരള, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969. അപ്പോൾ ഈ ആക്ട് പ്രകാരമായിരിക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് കൊണ്ടായിരിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ദി പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് സിമ്പിൾ ആൻഡ് അറ്റ് ദി മോസ്റ്റ് വാട്ട് ഈസ് റിക്വയർഡ് ഈസ് ദി കൺസെൻറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 10 അഡൽട്ട് പേഴ്സൺ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് സെറ്റപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഇതിൽ വേണ്ട മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് 10 അഡൽട്ട് പേഴ്സൺസ് ആണ്. 10 അഡൽട്ട് പേഴ്സൺസ് അഥവാ മേജറായിട്ടുള്ള 18 വയസ്സിന് മുകളിലുള്ള 10 ആളുകളാണ് ഒരു സൊസൈറ്റി ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകൾ. ദി ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി ഈസ് റൈസ്ഡ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ്. ആ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ അവരെങ്ങനെ റേസ് ചെയ്യുക, കണ്ടെത്തുക, അവരുടെ മെമ്പേഴ്സിൽ നിന്ന് തന്നെ അവർ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ അവർ കണ്ടെത്തുന്നു. ദി സൊസൈറ്റി അക്വയേഴ്സ് എ ഡിസ്റ്റിങ്ക്ട് ലീഗൽ ഐഡൻറ്റിറ്റി ആഫ്റ്റർ ഇറ്റ്സ് രജിസ്ട്രേഷൻ. സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്, നിർബന്ധമായിക്കൊണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ അവർ രജിസ്റ്റർ ചെയ്യുന്നതോടു കൂടി അവർക്ക് എന്ത് ലഭിക്കുന്നു? ദേ വിൽ ഗെറ്റ് എ ഡിസ്റ്റിങ്ക്ട് ലീഗൽ ഐഡൻറ്റിറ്റി. അവർക്ക് നിയമപരമായിട്ടുള്ള ഒരു നിലനിൽപ്പ് അവർക്കുണ്ടാകുന്നു, ഒരു കമ്പനിക്ക് ലഭിക്കുന്നത് പോലെ. അവിടെ ആ മെമ്പേഴ്സും ആ സൊസൈറ്റിയും രണ്ടും രണ്ടായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. ആ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ്, പുതിയ മെമ്പേഴ്സ് വരികയോ ഉള്ള മെമ്പേഴ്സ് അതിൽ നിന്നും ഒഴിഞ്ഞു പോവുകയോ ചെയ്തു കഴിഞ്ഞാലും ആ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ അത് ബാധിക്കുകയില്ല. കാരണം അതിന് നിയമപരമായിക്കൊണ്ടുള്ള ലീഗൽ ഐഡൻറ്റിറ്റി ആ സ്ഥാപനത്തിന് ലഭിക്കുന്നു എന്നതാണ്.
ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നമുക്ക് പോയിൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി? ഒന്നാമത്തെ കാര്യമാണ് വോളണ്ടറി അസോസിയേഷൻ. ഇതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പോയിൻ്റുകൾ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വോളണ്ടറി അസോസിയേഷൻ, എനി വൺ ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അക്കോർഡിംഗ് ടു ഹിസ് ഓൺ ഫ്രീ വിൽ ആൻഡ് ഹീ ഈസ് ഫ്രീ ടു വിഡ്രോ ഹിസ് മെമ്പർഷിപ്പ് അറ്റ് എനി ടൈം. ഏതൊരു വ്യക്തിക്കും 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും ആ ഒരു സൊസൈറ്റിയിൽ മെമ്പറാവാൻ സാധിക്കുന്നു അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം. അതുപോലെ തന്നെ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എനി ടൈം ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് അയാളുടെ മെമ്പർഷിപ്പ് വിഡ്രോ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഓപ്പൺ മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ആൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, സെക്സ്, കളർ, ഇൻകം ഓർ സ്റ്റാറ്റസ് ഇൻ ദി സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക കാസ്റ്റിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ പ്രത്യേക സെക്സിൽപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കളറുള്ള വെളുത്ത വർഗ്ഗക്കാർക്ക് അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഇൻകം സ്റ്റാറ്റസിൽ ഇൻകം ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രത്യേക പദവിയിലുള്ള ആളുകൾക്ക് അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കും. ദി മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദി കാസ്റ്റ്, സെക്സ്, കളർ, ഇൻകം ഓർ സ്റ്റാറ്റസ് ഇൻ ദി സൊസൈറ്റി. മൂന്നാമത്തേതാണ് വാട്ട് ഈസ് ദി ലീഗൽ സ്റ്റാറ്റസ് ഓഫ് എ സൊസൈറ്റി. രജിസ്ട്രേഷൻ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കമ്പൽസറി, ദെയർഫോർ ഹാസ് എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതിൻ്റെ ലീഗൽ സ്റ്റാറ്റസ് നിയമപരമായിക്കൊണ്ടുള്ള നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. നിർബന്ധമായിക്കൊണ്ടും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതോടുകൂടി അവർക്കൊരു സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി ലഭിക്കുന്നു. നേരത്തെ നാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പോയിൻ്റാണ്. നാലാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വാട്ട് ഈസ് ദി ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ദി ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ദി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദം ആസ് ക്യാപിറ്റൽ. നമ്മൾ ജോയിൻ സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലയബിലിറ്റി എത്രയാണോ അവർ ക്യാപിറ്റലായിട്ട് ആ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അത്രയും എമൗണ്ട് മാത്രമേ അവർക്ക് ആ ലയബിലിറ്റി ആയിട്ട് ആ സ്ഥാപനത്തിൽ ഉണ്ടാവുകയുള്ളൂ. ദെൻ അഞ്ചാമത്തെ കാര്യമാണ് കൺട്രോൾ. ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദി പവർ ടു ടേക്ക് ഡിസിഷൻ ലൈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ആൻ എലക്റ്റഡ് മാനേജിംഗ് കമ്മിറ്റി. അതായത് ആ സൊസൈറ്റിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. ആ മെമ്പേഴ്സിൽ ആരാണ് ആ സ്ഥാപനത്തെ കൺട്രോൾ ചെയ്യുക, ആ മെമ്പേഴ്സ് എല്ലാവരും കൂടി കൂടിയിട്ടാണോ ആ സ്ഥാപനത്തെ മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക? ഒരിക്കലുമല്ല. നേരെ മറിച്ച് ആ മെമ്പേഴ്സിൽ നിന്നും അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിനെയാണ് ഇലക്റ്റഡ് മാനേജിംഗ് കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇലക്റ്റഡ് മാനേജിംഗ് കമ്മിറ്റിയെ നാം സെലക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ ഡെമോക്രാറ്റിക് വേ, ദാറ്റ് ഈസ് വൺ മാൻ വൺ വോട്ട്. അതായത് ആ സ്ഥാപനത്തിലുള്ള മെമ്പേഴ്സ് തികച്ചും ഡെമോക്രാറ്റിക് ആയിട്ട് ജനാധിപത്യപരമായ രീതിയിലൂടെ ഓരോ ആളുകൾക്കും ഓരോ വോട്ട് എന്നുള്ള രീതിയിൽ വൺ മാൻ വൺ വോട്ട് അങ്ങനെ ഓരോരുത്തരും വോട്ട് ചെയ്തുകൊണ്ടാണ് അവരുടെ ഇടയിൽ നിന്നും ആ സ്ഥാപനത്തെ നയിക്കുവാൻ, ആ സ്ഥാപനത്തെ മാനേജ് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള ഒരു കമ്മിറ്റിയെ, മാനേജിംഗ് കമ്മിറ്റിയെ അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരാൾ മെമ്പറാണ് എന്നുള്ളത് കൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ കൺട്രോൾ അയാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് അവരിൽ നിന്നും ആ വ്യക്തിയെ തിരഞ്ഞെടുക്കണം. മാനേജിംഗ് കമ്മിറ്റിയായിട്ട് തിരഞ്ഞെടുക്കുമ്പോഴാണ് അവർക്ക് ആ കൺട്രോളിംഗ് പവർ ലഭിക്കുക എന്നതാണ്. ദെൻ ആറാമത്തെ ഒരു ഫീച്ചറാണ് സർവീസ് മോട്ടീവ്. ഇറ്റ് എംഫസൈസ് ദി വാല്യൂ ഓഫ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് വെൽഫെയർ. ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ആ സ്ഥാപനത്തിലുള്ള മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ മോട്ടീവ്. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് equality in voting rights.
ദി പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ വൺ വോട്ട് ഗവേണൻസ് ദി കോർപ്പറേറ്റീവ് സൊസൈറ്റി ഈക്വാലിറ്റി ഉണ്ട്. അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ രീതി. അതായത് ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ വൺ മാൻ വൺ വോട്ടല്ല, നേരെ മറിച്ച് വൺ ഷെയർ വൺ വോട്ടാണ്. കൂടുതൽ ഷെയറുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ വോട്ട് ചെയ്യാൻ സാധിക്കും. 1000 ഷെയറുകളുണ്ടെങ്കിൽ 1000 വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ഇവിടെ തികച്ചും ഡെമോക്രാറ്റിക് ആയിട്ടാണ്, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ എല്ലാ ആളുകളും ആ സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകളും ഈക്വലായിരിക്കും. ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് റൈറ്റ് ഉണ്ട് എന്നതാണ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ ഫീച്ചേഴ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഓർഗനൈസേഷനിലുള്ള മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, എത്രയാണോ അവർ ക്യാപിറ്റലായിട്ട് ആ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതുവരേക്കുമാണ് അത് അവരുടെ മാക്സിമം ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ കാര്യമാണ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്, ഒരു സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി ആ സ്ഥാപനത്തിനുണ്ട്. ആ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ദി ഡെത്ത്, ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഡു നോട്ട് അഫക്റ്റ് ദി കണ്ടിന്യൂറ്റി ഓഫ് എ കോർപ്പറേറ്റീവ് സൊസൈറ്റി. ആ സ്ഥാപനത്തിലുള്ള മെമ്പേഴ്സ് അതിലാരെങ്കിലും മരണപ്പെടുകയോ ആരെങ്കിലും ഇൻസോൾവൻ്റ് ആവുകയോ ആരെങ്കിലും ഇൻസെയിൻ ആവുകയോ ചെയ്യുകയാണെങ്കിലും അതൊന്നും തന്നെയും ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുകയില്ല. അവർ മരണപ്പെടുകയാണെങ്കിൽ അവർ മാറി നിൽക്കും എന്നല്ലാതെ, അവർ ഒരാൾ ഇൻസോൾവെൻ്റ് ആവുകയാണെങ്കിൽ, പാപ്പരായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ വ്യക്തി അതിൽ നിന്ന് മാറി നിൽക്കും എന്നല്ലാതെ ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കുകയില്ല. നാലാമത്തെ കാര്യം എക്കണോമി ഇൻ ഓപ്പറേഷൻ. ആസ് ഫോക്കസ് ഈസ് ഓൺ എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, ദിസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് കോസ്റ്റ്. ഇവിടെ പരമാവധി നമ്മളെ മിഡിൽ മാൻസിനെ, ഇടനിലക്കാരെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഇവിടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ കോസ്റ്റ് അവർക്ക് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അഞ്ചാമത്തെ ഒരു അഡ്വാൻറ്റേജ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ് എന്നതാണ്. ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഒരുപാട് സപ്പോർട്ട് ഈ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നു. ഡെഫൈൻഡ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ് ഇൻ ദി ഫോം ഓഫ് ലോ ടാക്സസ്, സബ്സിഡീസ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ ലോൺസ് എക്സെട്ര. ഗവൺമെൻറ് അവർക്ക് ടാക്സുകൾ കുറച്ച് കൊടുക്കുന്നു, പരമാവധി സബ്സിഡികൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് പരമാവധി കുറച്ച് കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ അല്ലെങ്കിൽ മെറിറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസഡ്വാൻറ്റേജസ് ആണ്, ലിമിറ്റേഷൻസ് ആണ്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ് നമുക്ക് ഇനി ഈ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പഠിക്കുവാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ആ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് സൊസൈറ്റി എന്നും ആ സൊസൈറ്റിയിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നതെന്നും ആ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക, പഠിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ആൾ.